പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. നമ്മളെ 100 കൊല്ലം മുമ്പ് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഔട്ട്കാസ്റ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ അവർ ജാതിയിൽ പോലും ഇല്ല, ജാതിക്ക് പുറത്താണ്, ജാതിയിൽ പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് സിനിമാ ലോകം. സിനിമാ ലോകത്തിലെ ഈ പാവപ്പെട്ട സ്ത്രീകൾ, ഇരകളായ സ്ത്രീകൾ പഴയ ഔട്ട്കാസ്റ്റിൻ്റെ അതേ സമാനമായ നിലയിലാണ്. അവരീ കുടുംബത്തിൽ, സിനിമാ കുടുംബത്തിൽ അംഗങ്ങളല്ലേ. അവർക്ക് ഇത്രയും വലിയ അപകടമുണ്ടായപ്പോൾ, ഇത്രയും ക്രൂരമായ പീഡനം, ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ സഹോദരന്മാരെ ആരെയും കാണുന്നില്ലല്ലോ. സത്യത്തിൽ വിഷമമുണ്ട് അത് കാണുമ്പോൾ. സിനിമാ മേഖലയിലെ എല്ലാവരെയും പൊതുവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. കുറ്റക്കാരെ മാത്രമല്ല, കുറ്റക്കാരെ സംരക്ഷിക്കാൻ ആരും ഇറങ്ങണ്ട, ആരും ഇറങ്ങണ്ട. അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്, തെറ്റാണ്. കാരണം ഇരകൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഇരകൾ കൊടുത്ത മൊഴി പെൻഡ്രൈവായി, അവർ കൊടുത്ത എവിഡൻസ് വാട്സാപ്പ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഒഫൻസ് അല്ല, ഒരു ഒഫൻസ് അല്ല, സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ആണല്ലോ. ഗവൺമെന്റിന്റെ മുമ്പിൽ ആ ഇൻഫർമേഷൻ ഇറ്റ്സ് പെൻഡിങ് ബിഫോർ ദ ഗവൺമെന്റ്. സീരീസ് ഓഫ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ സെക്ഷൻ 199 ഓഫ് ദി ഭാരതീയ ജ്ഞാന സംഹിത. എന്താ അന്വേഷിക്കണം? ഞങ്ങള് FIR എടുക്കാനല്ലോ പറഞ്ഞത്. ഞങ്ങള് സീനിയറായ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി. അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്, അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പോ ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണത്, ഇൻഫർമേഷൻ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നതിന്റെ തെളിവ് സഹിതമുള്ള ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിലിരിക്കുമ്പോ ഗവൺമെന്റ് ആരുടെ പരാതി അന്വേഷിച്ചു പോണ്? പരാതിയാണത്, മൊഴിയാണ്. സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയാണ്, മൊഴി വിത്ത് എവിഡൻസ്. ഇപ്പോഴും പറയുന്നൊരു വാദം, ഈ പെൺകുട്ടികൾക്ക് കൃത്യമായ ഉറപ്പ് അന്ന് ഹേമ കമ്മിറ്റി നൽകിയിരുന്നു. ഒരു കാരണവശാലും ഇവരാരും ഇതിന്റെ പേരിൽ ഇനി മുന്നോട്ട് വരേണ്ടി വരില്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തതുകൊണ്ടാണ് ഇവർ മൊഴി കൊടുക്കാൻ. അത് ഇന്നലെ വരെ പറഞ്ഞു. ഇന്നലെ WCC എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്, ഇനി ഇതേ ഇരകളെ കൊണ്ട് മൊഴി ഈ പരാതി കൊടുപ്പിക്കണം എന്നാ സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്നാ. നിയമപരമായും തെറ്റാണ്, ധാർമ്മികമായും തെറ്റാണ്, ധാർമ്മികമായും തെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു തൊഴിലിടത്തിൽ, ഒരു സർക്കാർ ഓഫീസിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥയോട് ഇതുപോലെ പെരുമാറി, എന്താ നടപടി അറിഞ്ഞു കഴിഞ്ഞാൽ? അവിടുത്തെ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അത് ഈ ഇരയായ ആ സ്ത്രീക്ക് അപമാനമാവും ഈ സംഭവം പുറത്തറിഞ്ഞാൽ. അതുകൊണ്ട് ഇത് മൂടി വയ്ക്കില്ല. ഹി ഹാസ് ടു ഇൻഫോം ദ പോലീസ്, ദെൻ പോലീസ് ഹാസ് ടു ഇൻവെസ്റ്റിഗേറ്റ്, ദെൻ ടേക്ക് ദ കേസ്. അത് ബെഹറ അല്ല നിയമോപദേശം കൊടുക്കേണ്ടത്, സർക്കാരിന് ആവശ്യമായ ഉപദേശമാണ് അദ്ദേഹം കൊടുത്തത്, സർക്കാർ ആഗ്രഹിച്ച ഉപദേശം. അത് പണ്ട് ഈ അഡ്വക്കേറ്റ് ജനറൽമാരുടെ നിന്ന് അഭിപ്രായം എഴുതി വാങ്ങിക്കുന്ന പോലത്തെ പരിപാടിയാണ്. ഇതൊക്കെ സാമാന്യമായ നീതിബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ലോ പോലും പഠിക്കണ്ട ഇതിനു വേണ്ടി. അല്പസമയം മുമ്പ് ഈ മന്ത്രി സജി ചെറിയാനെ തള്ളിക്കൊണ്ട് കെ എൻ ബാലഗോപാൽ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ പരിഷ്കരിച്ച നിയമങ്ങൾ പ്രകാരം സ്വമേധയാ കേസെടുക്കുന്ന തടസ്സമില്ല എന്നാണ് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ തന്നെ എന്നെ പിന്തുണച്ചെന്ന് പറയാം. ബാലഗോപാൽ, ഞാൻ പറയണ അതേ വാദം ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അതേ വാദത്തിനാണ് ധനകാര്യമന്ത്രി പിന്തുണ നൽകിയത്. കേസ് എടുക്കണമെന്നാണ്. 199 അനുസരിച്ച് കേസ് എടുത്തില്ലെങ്കിൽ ഇത് ഒളിച്ചു വെച്ചാൽ അവർക്ക് 6 മാസം തടവ് ശിക്ഷ കിട്ടും. മനസ്സിലായില്ലേ? ഇത് അറിയാം, ഇത് വായിച്ചവരാണ്. 2 സാംസ്കാരിക മന്ത്രിമാരാണ് ഇത് വായിച്ചവര്. മുഖ്യമന്ത്രി ഇത് അറിയാവുന്ന ആൾ. അവര് 4.5 കൊല്ലമായി ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത വിവരം അറിഞ്ഞിട്ടും മറച്ചു വെച്ചിരിക്കും. അതാണ്, വളരെ ലളിതമാണ് ഇത്. ഒരു ഒട്ടും സങ്കീർണമല്ല, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല, ഗുരുതരമായ തെറ്റാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അല്ലെ, ഞാൻ പറഞ്ഞത് ആ കുടുംബത്തിലെ അംഗങ്ങളല്ലേ ഈ പാവം പെൺകുട്ടി. ഞങ്ങൾ അവരെ കൂടെയാണ്. ഞങ്ങൾക്ക് കടുത്ത സ്ത്രീ പക്ഷ നിലപാടാണ്. എവിടെയാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത്, എവിടെയാണ് അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്, എവിടെയാണ് അവരുടെ മീതെ അതീശത്വം സ്ഥാപിക്കുന്നത്,
അവിടെ അവരുടെ ശബ്ദമായി ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങളുടെ നിലപാടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അനുഭവമുള്ള പലരും ഈ അമ്മയിലും കക്കിയിലും ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, അല്ല അവരോട് എല്ലാവരോടും കൂടി പറയാനുള്ളത് അവരവരുടെ സഹോദരിമാരായി കൂടെ പ്രവർത്തിക്കുന്ന ഈ പാവം സ്ത്രീകളെ കണ്ട് അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അവർ മുൻനിരയിൽ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. കോൺക്ലേവ് പിന്നെ അല്ലാതെ ആരോപണ വിധേയനായവനെ ഇപ്പുറത്തും അതിന്റെ അപ്പുറത്ത് ഇരകളായ സ്ത്രീകളെ തിരുത്തി ഈ പാവം പെൺകുട്ടികളെ അപമാനിക്കല്ലേ സർക്കാർ ചെയ്യുന്നത്? അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അത്തരം ഒരു കോൺക്ലേവ്, ഈ ആരോപണ വിധേയരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ സർക്കാർ തുനിഞ്ഞാൽ അതിന് ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഒരു മന്ത്രിയായിട്ടുള്ള അവസരം നിഷേധിച്ചു, ഇപ്പോൾ നിലവിൽ അല്ലെങ്കിൽ നേരിട്ട് മന്ത്രിയായിരുന്നു ഒരാൾ അവസരം നിഷേധിച്ചു എന്നുള്ളതാണ്. അയാൾക്ക് സീരിയലിൽ പോലും അഭിനയിക്കാനുള്ള അവസരം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഇത് ആരെ ഉദ്ദേശിച്ചാണെന്ന്? അല്ല, അതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അന്വേഷിക്കട്ടെ, അതെല്ലാം അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ. ഇപ്പോൾ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് മറുപടി പറയാനാണ് പറഞ്ഞത്. അന്വേഷിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരുന്നത് നിങ്ങളുടെ മനസ്സിലാക്കണം, രാഷ്ട്രീയമായിട്ടല്ല, രാഷ്ട്രീയമായിട്ടല്ല. എല്ലാ ഞങ്ങൾ വയനാട് വിഷയം ഉണ്ടായപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്തത്. ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്, ഇതൊരു സ്ത്രീ വിഷയമായിട്ടാണ് കാണുന്നത്, ഒരു സ്ത്രീപക്ഷ നിലപാടാണ് ഇക്കാര്യത്തിൽ. അല്ലാതെ ഗവൺമെൻറ്റിനെ ഇതിനെച്ച് നാല് പൂള് പൂളിയേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളൊരു ഇത് നിലപാടാണ്. ഈ നിലപാട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് വേണം. പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഏത് കൊലകൊമ്പനാണ് ഇതിൻ്റെ അകത്ത് ആരോപണ വിധേയരായിരിക്കുന്നത് എന്നൊന്നും നോക്കാതെയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിരിക്കുന്നത്. പലരും മടിക്കുന്നത് അതുകൊണ്ടാണല്ലോ, വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിനുണ്ടാകും എന്നതുകൊണ്ടാണല്ലോ പലരും മടിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്. ഞങ്ങൾ മിണ്ടുന്നത് ഇതിൻ്റെ അകത്ത് ആളുകളുടെ വലിപ്പച്ചെറുപ്പമല്ല, അപമാനിക്കപ്പെട്ട സ്ത്രീകളെയാണ്, നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാട്ടം.